ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ജെനീസ് വെൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രണ്ട് ലിക്വിഡ് ഫെർട്ടിലൈസർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല എഫക്റ്റീവാണ്, ഫാസ്റ്റ് റിസൾട്ടാണ്, ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ടും സാധിക്കുമേ. ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോസിൽ നിറയെ വലിയ പൂക്കളൊന്നും ഉണ്ടാവുന്നില്ല, തീർത്തും പൂക്കൾ പിടിക്കുന്നില്ല പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പോലും. അതേപോലെ തന്നെ നമ്മുടെ ഓർക്കിഡിലും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നില്ല, പിന്നെ നമ്മുടെ കറിവേപ്പൊക്കെ ഒരുപാട് മുരടിച്ച് നിൽക്കുന്നു, നന്നായിട്ട് അങ്ങോട്ട് തളർത്ത് വളരുന്നില്ല എന്നൊക്കെ. അപ്പോൾ ആ ഒരു കംപ്ലയിൻ്റൊക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസറുകൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റുമേ. പിന്നുണ്ടല്ലോ ഇന്ന് കാണിക്കുന്ന ഈ രണ്ട് ഫെർട്ടിലൈസർ അല്ലേ, ഇത് രണ്ടും വേണമെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാം. രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വേണമെങ്കിലും ഈ ഒരു ഫെർട്ടിലൈസർ മാറി മാറി ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് യാതൊരുവിധ ദോഷവും ചെടികൾക്കുണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമേ. അതുപോലെ തന്നെ ഇന്ന് കാണിക്കുന്ന ഈ രണ്ട് ഫെർട്ടിലൈസറും ഏറ്റവും റിസൾട്ട് നൽകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ റോസിനും ഓർക്കിഡിനും കറിവേപ്പിനും തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് മൂന്നും ഞാൻ എടുത്തു പറയുന്നത്. പിന്നെ നമ്മൾ ആദ്യം കാണിക്കുന്ന ഫെർട്ടിലൈസർ എല്ലാത്തരം പൂച്ചെടികൾക്കും കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്കിൽ പിന്നെ ഇനി ഒട്ടും സമയം കളയേണ്ട, നമുക്ക് ഫെർട്ടിലൈസർ നോക്കാമേ. അതിന് മുമ്പായിട്ടൊരു കുഞ്ഞു കാര്യം ചെയ്യണ്ടേ, പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒട്ടും മടിയാണിക്കല്ലേ. തൊട്ടപ്പതല്ല കുഞ്ഞു ബെൽബട്ടനില്ലേ നോട്ടിഫിക്കേഷൻ ബെല്, അത് ഓൺ ചെയ്ത് ഓളെന്ന് ഓപ്ഷൻ ഓണാക്കി വെക്കണം കേട്ടോ. എങ്കിലേ ഞാൻ അടുത്ത തവണ മുതൽ വീഡിയോ ഇടുമ്പം കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ മിസ് ചെയ്യാതെ കാണാൻ പറ്റുമല്ലോ, മറക്കല്ലേ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ബനാന ടീ ഫെർട്ടിലൈസറാണ് കേട്ടോ. ഇതറിയാലോ പൊട്ടാസ്യം റിച്ച് ആയിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ്. ഇതിൻ്റെ എൻ ബി കെ റേഷ്യോ എന്ന് പറയുന്നത് 0.3.42% ആണ്. അതായത് ഇതിൽ നൈട്രജൻ ഇല്ല, 3% ഫോസ്ഫറസും 42% പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് ചെടികൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് നല്ല രീതിയിൽ നടക്കാനും സഹായിക്കുന്ന ഒരു സൂക്ഷ്മ മൂലകമാണ്. ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടല്ലോ നമ്മുടെ ചെടികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുത്താറുണ്ട് കേട്ടോ. അത് മിക്കവാറും നമുക്ക് മനസ്സിലായെന്നും വരില്ല, പ്രത്യേകിച്ചും ഗാർഡനിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു തരാമേ. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ചെടികളിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇലകളുടെ അരികു വശം ഈ കാണുന്നുണ്ടോ ഇതുപോലെ കരിഞ്ഞു പോകാറുണ്ട്. അതുപോലെ തന്നെ ഇലകൾ മഞ്ഞ കളറിലേക്ക് മാറാറുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇലകളിൽ പർപ്പിൾ കളറിൽ ഇങ്ങനെ സ്പോട്ട് പോലെ വരുന്നുണ്ട്. അത് മാത്രമല്ല പ്ലാന്റിൻ്റെ ഗ്രോത്തും റൂട്ട് ഡെവലപ്മെൻറ്റും മൊത്തത്തിൽ ഡാമേജ് വരാറുണ്ട്. പൂക്കളും കായ്കളും ഉണ്ടാവുന്നതിൽ ഒരുപാട് കുറവ് സംഭവിക്കാറുണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇലകളുടെ അരികു വശം ചുരുണ്ടു പോകുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഈ പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മൂലം വരാറുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ബനാന പീൽ ഫെർട്ടിലൈസർ അല്ലേ, അത് റെഗുലറായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ പൊട്ടാസ്യം ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. പിന്നുണ്ടല്ലോ ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം നമ്മുടെ ചെടികളുടെ മൊത്തത്തിലുള്ള ഇമ്മ്യൂണിറ്റി പവറിനെ നന്നായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയിലുണ്ടാവുന്ന വ്യതിയാനങ്ങൾ, പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ചൂടും തണുപ്പും മഴയും ഒക്കെ നമ്മുടെ ചെടികളുടെ ആരോഗ്യത്തെ നല്ല രീതിയിൽ ബാധിക്കാറുണ്ട്. അപ്പം അതും ഒരു പരിധിവരെ തടയാൻ വേണ്ടിയിട്ട് ഈ പൊട്ടാസ്യം എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം നന്നായിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫെർട്ടിലൈസർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേന്ത്രപ്പഴം ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് പഴത്തിൻ്റെ തൊലി വേണമെങ്കിലും എടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് നേന്ത്രപ്പഴത്തിൻ്റെ തൊലി എടുക്കുന്നത് തന്നെയാണ്. എന്നിട്ട് അതിലേക്ക് 1 ലിറ്റർ വാട്ടറോട് ഒഴിച്ചിട്ട് ദാ ഇവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് ചെറിയ തീയിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ല രീതിയിൽ തിളച്ച് കിട്ടണം കേട്ടോ. ഇതിലടങ്ങിയിരിക്കുന്ന എല്ലാ തരം മൂലകങ്ങളും നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അത്രയും നന്നായിട്ട് ചെറിയ തീയിലിട്ട് തന്നെ വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കണം കേട്ടോ. അങ്ങനെ ഏകദേശം 10 മിനിറ്റോളം തന്നെ ചെറു തീയിലിട്ട് നമ്മൾ തിളപ്പിക്കത്തില്ലേ. അങ്ങനെ തിളപ്പിച്ച് തീരാറാകുന്ന ആ ഒരു സമയത്ത് അടപ്പ് വെച്ചിട്ട് മൂടി വയ്ക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ തിളച്ച് ചാടി പുറത്തേക്ക് വരും. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ദിവസം മുഴുവനായിട്ട് മൂടി വെച്ചതിന് ശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ദാ ഈ കാണുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ടോ. ഇതിന് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമുക്കിതിൻ്റെ ലിക്വിഡ് മാത്രം മതിയല്ലോ. ഇത് ശരിക്കും നല്ല പവർഫുള്ളായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. കണ്ടോ അതിൻ്റെ കളറൊക്കെ കണ്ടോ, നന്നായിട്ട് തന്നെ ഈ ബനാന പീലിലുള്ള എല്ലാ സൂക്ഷ്മ മൂലകങ്ങളും അതിൽ വന്നിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് ഇത് കിട്ടിയിരിക്കുന്ന ലിക്വിഡിനെ ഇരട്ടി വാട്ടറോട് ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് റെഗുലറായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും, യാതൊരുവിധ കുഴപ്പമില്ല കേട്ടോ. എല്ലാത്തരം പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമേ.
ഇതുണ്ടല്ലോ നമുക്ക് സക്കുലൻസിന് പോലും കൊടുക്കാൻ പറ്റും. നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് മാത്രമേ പാടുള്ളൂ കേട്ടോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് സക്കുലൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് എൻ്റെ കയ്യിലുണ്ട്. കാണണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ വളർത്തുന്ന രീതിയും പോട്ടി മിക്സും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റ് ചെയ്താൽ മതി, ഈ വീഡിയോയുടെ അടിയിൽ കാണിച്ചു തരാമേ. ഇനി രണ്ടാമത്തെ ഫെർട്ടിലൈസർ എന്താണെന്ന് നോക്കണ്ടേ. ഇതെന്ന് പറയുന്നത് നോൺ വെജ് വാട്ടർ ഫെർട്ടിലൈസർ ആണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിൽ ഇറച്ചി മീനും ഒക്കെ വാങ്ങിച്ചിട്ട് കഴുകുന്ന ആ വെള്ളം വെറുതെ കളയല്ലേ ചെയ്യുന്നത്. ഇനിയിപ്പോൾ അതൊരിക്കലും കളയരുത്. നമ്മുടെ റോസിൻ്റെ ചുവട്ടിലും അതുപോലെ തന്നെ ഓർക്കിഡിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിനും ഒഴിച്ചു കൊടുക്കാം. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ശരിക്കും നല്ല റിസൾട്ട് നൽകുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുമ്പം ഉറുമ്പിൻ്റെ ശല്യം വരില്ലേ എന്ന്. വരും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഏത് തരം നോൺ വെജ് കഴുകുന്ന വെള്ളവും നമുക്ക് എടുക്കാം കേട്ടോ. ആദ്യത്തെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആ കഴുകുന്ന വെള്ളമല്ലേ, അതെടുക്കണം. അതിലാണല്ലോ ആ ബ്ലഡിൻ്റെ മയമൊക്കെ ഉണ്ടാവുന്നത്. ഈ നോൺ വെജ് വാട്ടറിലുണ്ടല്ലോ അയണ, സിങ്ക്, കാൽസ്യം, അതുപോലെ തന്നെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാരാളം ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. റോസിൻ്റെ പൂക്കൾക്കൊക്കെ നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടും ഒക്കെ സഹായിക്കും കേട്ടോ. നമ്മൾ നോൺ വെജ് കഴുകിയെടുക്കുന്ന ആ വെള്ളമല്ലേ ആദ്യത്തേത് രണ്ടാമത്തേതൊക്കെ, അതിലായിരിക്കുമല്ലോ ആ ബ്ലഡിൻ്റെ അംശമൊക്കെ ഉണ്ടായിരിക്കുക. ആ വെള്ളം കളയാതെ എടുത്ത് വെച്ചിട്ട് ഒരരിപ്പ് വെച്ച് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. മീൻ്റെ ആയാലും ഇറച്ചിരി ആയാലും യാതൊരുവിധ വേസ്റ്റും ഉണ്ടായിരിക്കാൻ പാടില്ല കേട്ടോ. ഇനി ആ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നാലോ അഞ്ചോ ഇരട്ടി വെള്ളവും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഒന്നെങ്കിലും നിങ്ങൾക്ക് മഞ്ഞൾപൊടി ഇട്ട് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കർപ്പൂരം പൊടിച്ചിട്ട് അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും ഒന്നേ ഇടാൻ പാടുള്ളൂ, ഒന്നെങ്കിൽ മഞ്ഞൾപൊടി, അതല്ല എന്നുണ്ടെങ്കിൽ കർപ്പൂരം പൊടിച്ചത്. എന്നിട്ട് നമുക്ക് ചെടികൾക്ക് അതായത് റോസിനും കറിവേപ്പിലിനും ഒക്കെ ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതിൻ്റെ ചുവട്ടിൽ. പിന്നെ നമുക്ക് ഓർക്കിഡിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കേണ്ട, നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയേ. നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് വേണം ഓർക്കിഡിന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. റോസിന് കുറച്ച് ഡൈലൂഷൻ കുറഞ്ഞാലും പ്രശ്നമൊന്നും വരില്ല, പക്ഷേ ഓർക്കിഡ് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഡൈലൂട്ട് ചെയ്തിട്ട് തന്നെ കൊടുക്കണേ. പിന്നെന്ന് പറയാനായിട്ട് ഓർക്കിഡ് എപ്പോഴും ലിക്വിഡ് ഫെർട്ടിലൈസറാണ് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജൈവ വളങ്ങൾ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ജൈവ വളങ്ങൾ കൊടുത്തിട്ടുണ്ടാവുന്ന ഓർക്കിഡ് ഫ്ലവേഴ്സ് രാസവളങ്ങൾ കൊടുത്തിട്ടുണ്ടാവുന്ന ഓർക്കിഡ് ഫ്ലവേഴ്സിനെക്കാട്ടിലും കൂടുതൽ നാൾ നിൽക്കും കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ കൊടുത്തു നോക്കണേ. അപ്പോൾ ഈ രണ്ട് ഫെർട്ടിലൈസറും ഇഷ്ടമായില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒട്ടും ചിലവില്ലാതെ കൊടുക്കാൻ പറ്റുന്ന നല്ല രണ്ട് ഫെർട്ടിലൈസേഴ്സ് അല്ലേ. അപ്പോൾ ഇനി ഇങ്ങനെ ചെടികൾക്ക് കൊടുത്തു നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും എന്ത് തന്നെയായാലും കമൻറ്റ് വഴി ചോദിക്കാനായിട്ട് ഒട്ടും മടി കാണിക്കേണ്ട. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയുന്നില്ല, ഞാൻ പോവാണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.